നമസ്കാരം മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെപ്പോലെ നിൻ മുഖം പണ്ട് ഉപമ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപമ അലങ്കാരം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മലയാള അധ്യാപകർ കുട്ടികളെ പഠിപ്പിച്ചിരുന്ന ഒരു രണ്ട് വരികളാണിത് രാജാവെ അങ്ങയുടെ മുഖം ചന്ദ്രനെപ്പോലെ വിളങ്ങുന്നു അന്ന് ഇതൊക്കെ പഠിക്കുന്ന കാലത്തെ നമുക്കൊരു സംശയം തോന്നിയിരുന്നു പണ്ടി രാജകോട്ടാരങ്ങളിലൊക്കെ ഇങ്ങനത്തെ പൊട്ട കവികളൊക്കെ ഉണ്ടാവുമോ കാരണം രാജാവിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് രാജാവ് രാജാവിൻ്റെ മുഖം ചന്ദ്രനെ പോലെ വിളങ്ങുന്നു എന്നൊക്കെ എഴുതുന്ന കവികൾ ഉണ്ടാവുമോ എന്നൊക്കെ ചോ നമുക്കൊരു സംശയം തോന്നിയിരുന്നു പക്ഷേ ഇന്ന് നമ്മളെ പിണറായിയുടെ ഈ നവോത്ഥാന യാത്രയുമായി ബന്ധപ്പെട്ട് ആ ബസ്സിലിങ്ങനെ പോയ പിണറായിയുടെ കൂടെ പോയ ആ ഇരുപത് മന്ത്രിമാരുടെ കാര്യം ആലോചിക്കുമ്പോൾ അവരുടെ ഓരോരോ വാഴ്ത്തുപാട്ടുകൾ കേൾക്കുമ്പോൾ ഈ പണ്ടത്തെ കവികളെയൊക്കെ നമ്മൾ തൊഴണം കാരണം അതിനെയൊക്കെ കടത്തി വെട്ടുന്ന രീതിയിലാണ് ഈ മന്ത്രിമാർ ഇപ്പോൾ വാഴ്ത്തുപാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ ഒരു മത്സരം നടക്കുകയാണ് വാഴ്ത്തുപാട്ട് മത്സരം ആര് ഗപ്പടിക്കുമെന്നുള്ളതാണ് നമ്മളെല്ലാവരും ആകാംക്ഷ പൂർവ്വം നോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം തുടക്കത്തിൽ ശരിക്കും യഥാർത്ഥത്തിൽ വിചാരിച്ചിരുന്നു ഗപ്പടിക്കാൻ പോകുന്നത് നമ്മുടെ വാസവൻ സഖാവാണെന്ന് അത് നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് വാസവൻ സഖാവ് പറഞ്ഞത് വളരെ നിർദ്ദോഷമായ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഈ പതപ്പിക്കുക സോപ്പിടുക എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു അങ്ങേ തലയിലാണ് വാസവൻ സഖാവ് പറഞ്ഞത് അതായത് ഒന്ന് കാഞ്ഞിരപ്പള്ളിയിലെ ആ മൈതാനത്തിന്റെ കഥ പിണറായി സഖാവിൻ്റെ പാദസ്പർശം മൂലം പുണ്യ ഭൂമിയായി മാറിയ പുണ്യ പുണ്യമായ അല്ലെങ്കിൽ പവിത്രമായ മണ്ണ് ആയി തീർന്ന ആ മൈതാനത്തെ നമ്മൾ ഇനി മുതൽ നവകേരള മൈതാനം എന്ന് പേരിടണം പോട്ടെ അത് നമുക്ക് ക്ഷമിച്ച് കളയാം പിന്നെ മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത് പിണറായി എന്താ പറയുക കാലം കാത്തുവച്ച കർമ്മയോഗിയാണ് ദൈവത്തിൻ്റെ വരദാനമാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ വാസവൻ സഖാവ് ഗപ്പടിക്കുമെന്ന് പറയുന്ന ഒരു ഘട്ടമെത്തിയപ്പോൾ നമ്മുടെ സജി ചെറിയാൻ സഖാവ് രംഗത്തെത്തി നമ്മുടെ മറിയക്കുട്ടിച്ചാട്ടെത്തി മറിയക്കുട്ടി മറിയക്കുട്ടിച്ചേട്ടത്തിയുടെ ഈ ഈ പറയുന്ന പെൻഷൻ കിട്ടാത്തത് മൂലമുള്ള അവരുടെ ആ അമ്മച്ചിയുടെ വേദനയും അവരുടെ പ്രതിഷേധവും ഒക്കെ കണ്ടിട്ട് സുതവേ സഖാക്കൾക്ക് മുഴുവനും ഇപ്പം മറിയക്കുട്ടിച്ചാട്ടത്തിയാണല്ലോ ഇവരുടെ ഏറ്റവും വലിയ ശത്രു കേരളത്തിൽ സഖാക്കളുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് നമ്പർ വൺ ശത്രു ഇപ്പം വി ഡി സതീശനോ അല്ലെങ്കിൽ കെ സുധാകരനൊന്നും അല്ല ചേട്ടത്തിയാണ് ചട്ടിമറിയ എന്നാണ് സഖാക്കന്മാര് ഈ ഫേസ്ബുക്കിൽ ഇവർക്കിട്ട പേര് ചട്ടിമറിയ ഔ ഈ സഖാക്കന്മാരെയൊക്കെ സമ്മതിക്കണം നമ്മൾ അപ്പോൾ ഏതായാലും പോട്ടെ അത് നമ്മുടെ സജി ചെറിയാൻ തിരിച്ചു വരാം അപ്പോൾ സജി ചെറിയാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ആ അമ്മച്ചിയുടെ തുള്ളൽ ആ അമ്മച്ചിയുടെ തുള്ളൽ എന്നാണ് പറയുന്നത് ഈ എൺപത്തേഴ് വയസ്സുള്ള ഈ മറിയ കുട്ടിച്ചാട്ടത്തി പെൻഷൻ കിട്ടാഞ്ഞിട്ട് ആ സാധു സ്ത്രീ ഒരു അതിജീവനത്തിൻ്റെ അങ്ങേ തലയിൽ പോയിട്ട് അവർ പ്രതിഷേധിക്കുകയാണ് ആ പാവപ്പെട്ട അമ്മച്ചിയുടെ ഈ പരി ഈ അവസ്ഥ കണ്ടിട്ട് സജി ചെറിയാൻ സഖാവിന് സഹിക്കുന്നില്ല കാരണം അവർ പിണറായിയുടെ ഭരണത്തിന് കീഴിൽ ആരും പ്രതിഷേധിക്കാൻ പാടില്ല എല്ലാവരും എല്ലാം സഹിച്ച് നിന്നുകൊള്ളണം എന്നുള്ളതാണ് ഈ മന്ത്രിമാരുടെയൊക്കെ ഒരു ഒരു എന്താ പറയുക അവരുടെ ഒരു മാനസികാവസ്ഥ അങ്ങനെയാണ് അപ്പോൾ ഇവർ പറയുന്നത് ആ മറിയക്കുട്ടിയുടെ കുട്ടിയുടെ തുള്ളൽ അവരെന്ത് തുള്ളനാണ് തുള്ളുന്നത് അവരുടെ പ്രായം പോയി എൻ്റെ എൻ്റെ വലിയമ്മയുടെ പ്രായമുണ്ട് ഈ പറയുന്ന ആളുടെ പ്രായം എന്ന് പറഞ്ഞിട്ടുവാണെങ്കിൽ ഈ ഇരുപത്തിനാല് വയസ്സാണല്ലോ സജി ചെറിയാന് വളരെ കൗമാരപ്രായക്കാരനായ സജി ചെറിയാൻ പറയുകയാണ് എൻ്റെ വലിയമ്മയുടെ പ്രായമുണ്ട് ഇവരെ തമ്മിൽ ഏതാണ്ട് പത്ത് വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ ആ പ്രായക്കൂടുതൽ ഇല്ലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിലൊരു ഭീഷണിയുണ്ട് സഖാവേ ഇല്ലായിരുന്നെങ്കിൽ എന്താ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് 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 എന്താ എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് മറിയക്കുട്ടിക്ക് കുട്ടിക്ക് എൺപത്തേഴ് വയസ്സല്ല അവർക്ക് ഇരുപത്തേഴ് വയസ്സാണെങ്കിൽ നിങ്ങൾ എന്തായിരുന്നു ചെയ്യുക എന്ത് നിങ്ങൾ ചെയ്യുമായിരുന്നു നമുക്കറിയാം പ്രവാസിയായ സാജൻ ആത്മഹത്യ ചെയ്തപ്പോ സാജന്റെ ഭാര്യയെക്കുറിച്ച് പത്രത്തിൽ എഴുതിയ കഥകൾ ഞാൻ വീണ്ടും വിടെ ആവർത്തിക്കുന്നില്ല അപ്പോൾ ഈ സഖാക്കന്മാർക്ക് ഒരാളെ തേജോവധം ചെയ്യണമെങ്കിൽ എന്തും പറയാം അപ്പോൾ മറിയ കുട്ടിച്ചാട്ടത്തിയുടെ തുള്ളൽ എന്നാണ് ഈ പറയുന്ന സജി ചെറിയാൻ വിശേഷിപ്പിച്ചത് അതൊക്കെ പോകട്ടെ ഇത് രണ്ടും വിടാം അങ്ങനെ വാസവൻ സഖാവ് കപ്പടിക്കാൻ വേണ്ടി പോകുന്നു വാസവൻ സഖാവിനെ രണ്ടാം സ്ഥാനത്തേക്ക് തള്ളി മാറ്റിക്കൊണ്ട് നമ്മുടെ സജി ചെറിയാൻ മുന്നേറുന്നു ഈ ഈ പറയുന്ന മറിയക്കുട്ടിച്ചാട്ടത്തിയ തുള്ളലൊക്കെ പറഞ്ഞിട്ട് പിണറായി സഖാവിൻ്റെ എന്താ പറയുക സ്നേഹ വാത്സല്യങ്ങൾക്ക് പാത്രീഭൂതനാവാൻ വേണ്ടി പോകുന്നു അപ്പോഴാണ് ഒരു പുതിയ അവതാരം വന്നത് നമ്മുടെ സാധാരണ നമ്മൾ സി പി ഐ മന്ത്രിമാരെ കുറിച്ചൊക്കെ സാധാരണ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് എന്തൊക്കെയാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആദർശത്തോട് അടുത്തു നിൽക്കുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആദർശത്തെ ഇപ്പോഴും നെഞ്ചിൽ സൂക്ഷിക്കുന്ന ആളുകളാണ് സി പി ഐ മന്ത്രിമാരെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷെ നമ്മുടെ രാജൻ സഖാവ് പി രാജൻ എന്ന് പറയുന്ന ബഹുമാന്യനായ റവന്യൂ മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ ജലപീരങ്കി അടിച്ചതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് മഴ എന്നാണ് അത് ഒരു നല്ല എന്താ പറയുക ഒരു കാവ്യാത്മക പ്രയോഗമാണ് ജലപീരങ്കിയെ പനിനീർ മഴയോട് ഉപമിച്ചത് പക്ഷേ അത് ഒരു വെറും പ്രയോഗം ആയിരുന്നില്ല കാരണം ഈ ഈ പറയുന്ന അന്ന് അന്നത്തെ കോൺഗ്രസുകാർ ഡി ജി പി ഓഫീസ് മാർച്ച് നടത്തിയപ്പോൾ ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല കാരണം ഒരു പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കെ ആ പ്രസി പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന വേദിക്കരികിലേക്ക് ജലഭീരങ്കി അടിക്കുക അതിന് പിന്നാലെ ടിയർ ഗ്യാസ് ഷെല്ല് പൊട്ടിക്കുക അങ്ങനെ വി ഡി സതീശൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കവെയാണ് അവിടെ ജലഭീരങ്കി പ്രയോഗം നടന്നത് ടിയർ ഗ്യാസ് അടിച്ചത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ നമ്മുടെ കെ സുധാകരൻ സ്വതവേ പ്രായാധിക്യം മൂലം അല്ലെങ്കിൽ ഒരുപാട് അസുഖങ്ങൾ ആളാണ് ഈ ടിയർ ഗ്യാസിൻ്റെ ഈ പുകയും വെള്ളത്തിൻ്റെ ഈ ശക്തിയെല്ലാം കൂടി വന്നപ്പോൾ സ്വാഭാവികമായും കെ സുധാകരൻ ദേഹാസ്വസ്ഥയും ഉണ്ടായി അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് പോയി അത്യന്തം അബലപനീയമായ നമ്മൾ ഞെട്ടിപ്പോകുന്ന കാര്യമാണ് ഈ കാര്യം വന്നപ്പോൾ ഈ രാജ്യസഖാവ് പറഞ്ഞെന്താണെന്നറിയോ ഓ പനിനീർ മഴ കൊണ്ടപ്പോഴത്തേക്ക് ആ മനുഷ്യൻ ബോധം കെട്ടുപോയി തീർന്നു പോയി ഈ മനുഷ്യൻ എന്തൊക്കെയോ പറയാൻ വേണ്ടി പോവുകയായിരുന്നു അപ്പോഴാണ് ഒരു പനിനീർമഴ തളിച്ചത് പിണറായിയുടെ പോലീസ് പനിനീർമള തളിച്ചു അപ്പോഴത്തേക്ക് ഈ മനുഷ്യൻ ആകെ അല്ലെങ്കിൽ എന്തൊക്കെ പറയുമായിരുന്നു അങ്ങനെ പറയുന്ന ഈ രാജൻസഖാവ് ഇപ്പൊ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ പ്രസ്താവന അതെന്താന്ന് വെച്ചാല് ഈ രക്ഷാപ്രവർത്തനം നമുക്കൊക്കെ അറിയാം ഈ പറയുന്ന നവകേരള യാത്രയെ എന്തൊക്കെയാവട്ടെ നവകേരള യാത്ര എന്ന് പറയുന്ന ഈ യാത്രയുടെ ശോഭ കെടുത്തിയത് മുഴുവൻ പിണറായി സഖാവിൻ്റെ ഒരൊറ്റ വാചകം കൊണ്ടാണ് ഒറ്റ വാചകത്തിൽ നിന്നാണ് ഇതിൻ്റെ മുഴുവൻ ശോഭയും കെടുത്തുകയും ശോഭ കെടുത്തുക മാത്രമല്ല കേരളമാകെ ആകെ ഇത്തരത്തിലുള്ള ഒരു അക്രമ സംഭവത്തിലേക്ക് നീങ്ങിയത് ഒരൊറ്റ വാചകം കൊണ്ടാണ് കല്യാശ്ശേരിയിൽ വെച്ച് കാസർഗോഡ് നിന്ന് തുടങ്ങിയ യാത്ര കല്യാശ്ശേരി വരെ വളരെ സുഗമമായി പോയതാണ് ഇതിനെ ആരും എതിർത്തിരുന്നില്ല ആരും ഈ ബസ്സിന് നേരത്തെ ഷൂസ് എറിഞ്ഞിരുന്നില്ല ആരും കരിങ്കൊടി കാണിച്ചിരുന്നില്ല ഇത് എത്തിയപ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത് ഈ പ്രശ്നം പ്രശ്നം ഉണ്ടാക്കിയത് ഈ സഖാക്കൾ തന്നെയാണ് കാരണം വളരെ സമാധാനപരമായി പോകുന്ന യാത്ര ഇതിനെ ആക്രമിക്കുന്ന ആരും പറഞ്ഞിട്ടില്ല ബി ജെ പി കാര് പറഞ്ഞിട്ടില്ല കോൺഗ്രസ്സുകാർ പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല കോൺഗ്രസ്സുകാർ പറഞ്ഞത് ആകെ ഞങ്ങൾ ഞങ്ങളുടേതായ ഒരു പ്രതിഷേധ സദസ്സ് നടത്തും ഇത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അവരത് ബഹിഷ്കരിക്കുകയും ചെയ്തു ഈ യാത്രയിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞു അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യം ഞങ്ങൾ കരിങ്കൊടി കാണിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ തടയുമെന്നൊന്നും കേരളത്തിൽ ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ ആരും ചെയ്യാൻ വേണ്ടി പോകുന്നില്ല ഇത്ര യാത്രകളൊക്കെ സാധാരണ നമ്മൾ കാണാറുള്ളതല്ലേ ആകെ ഉണ്ടായിരുന്നത് ഈ ഈ യാത്രയുടെ ദൂർത്ത് അല്ലെങ്കിൽ ഇത് ഇത്തരമൊരു യാത്രക്ക് പറ്റിയ സമയമാണോ കാരണം കേരളം ആകെ സാമ്പത്തികമായി തകർന്നടിഞ്ഞ് കിടക്കുന്ന അവസ്ഥയിൽ ആൾക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പൈസയില്ല പെൻഷൻ കൊടുക്കാൻ പൈസയില്ല മാവലി സ്റ്റോറിൽ സാധനങ്ങളില്ല ആകെ ജനമാകെ നട്ടപ്രാന്ത് പിടിച്ച് ഇരിക്കുമ്പോഴാണ് ഈ മന്ത്രിമാർ ഇരുപത് മന്ത്രിമാർ ഈ ഒന്നേകാൾ കോടിയുടെ ബസ്സിൽ കയറിയിട്ടുള്ള ഒരു ഒരു എന്താ പറയുക ഒരു ആഘോഷയാത്ര അത് സ്വാഭാവികമായും കേരളീയ സമൂഹത്തിൽ ഒരുപാട് ഒരുപാട് പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു പക്ഷേ അതിനെതിരെ ആരും അങ്ങനെ വലിയ എന്താ പറയാ കലാപം നടത്താനൊന്നും പുറപ്പെട്ടിരുന്നില്ല പക്ഷെ കല്യാശ്ശേരിയിൽ വെച്ച് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അവിടെ അഞ്ചാറ് കെ എസ് യു പ്രവർത്തകരെ ഒരു കാരണവുമില്ലാതെ പിടിച്ച് തടങ്കലിൽ വെച്ചു ആ തടങ്കലിൽ വെച്ച ആ ഒരു എന്താ പറയാ അതിനെതിരെയുള്ള പ്രതിഷേധമായിരുന്നു കല്യാശ്ശേരിയിൽ യൂത്ത് കോൺഗ്രസ് നേരെ നടത്തി കരിങ്കൊടി പ്രകടനം കേരളം എത്ര കരിങ്കൊടി പ്രകടനം കണ്ടു ഈ പാവം യുവാക്കള് ഈ റോഡ് സൈഡിൽ നിന്നിട്ട് കരിങ്കൊടി ഒന്ന് വീശി കാണിച്ചപ്പോഴത്തേക്കാണ് ഇവിടെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഈ ഈ പറയുന്ന നവകേരള യാത്രയുടെ എന്താ പറയുക മുഴുവൻ ശോഭയും കെടുത്തിക്കൊണ്ട് അവിടെ ചെടിച്ചട്ടി കൊണ്ടും ഹെൽമെറ്റ് കൊണ്ടും ഈ ഈ പറയുന്ന പ്രതിഷേധക്കാരെ മുഴുവൻ തല തല്ലി പൊളിച്ചൊരു സംഭവം ഉണ്ടായത് പോട്ടെ അങ്ങനെ നടന്നു എന്ന് വിചാരിക്കാം ഒരു അത്യാവശ്യം അത്യാവശ്യം ചെറിയ ബോധമുള്ള ഒരു മുഖ്യമന്ത്രിയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് അത് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു കാരണം കരിങ്കൊടി പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് അവർ പ്രതിഷേധിക്കട്ടെ ഇനി അവരാക്രമിച്ചത് നമ്മളെ ഡിവൈഫൈ കുട്ടികളാണ് ആക്രമിച്ചതെങ്കിൽ അത് നമ്മൾ അന്വേഷിക്കാം അല്ലെങ്കിൽ ഇനി മുതൽ ഇങ്ങനെ ആരും ചെയ്യാൻ പാടില്ല കാരണം പ്രതിഷേധിക്കാനുള്ള അവകാശം നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഉണ്ട് എന്നൊക്കെയായിരുന്നു മുഖ്യമന്ത്രി പറയേണ്ടത് അതിനു പകരം ഈ മനുഷ്യൻ പറഞ്ഞത് ഇത് രക്ഷാപ്രവർത്തനമാണ് മൂന്ന് കാര്യം ഇത് രക്ഷാപ്രവർത്തനമാണ് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് കണ്ണുകൊണ്ട് കണ്ടതാണ് കണ്ണുകൊണ്ടല്ലാതെ പിന്നെ മനുഷ്യന്മാർ വേറെ ഏതെങ്കിലും ഭാഗം കൊണ്ടല്ലോ നോക്കുക അല്ലെങ്കിൽ കാണുക ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണ് എൻ്റെ മുന്നിൽ നിന്നാണ് സംഭവിക്കുന്നത് അവരെ വണ്ടിക്ക് മുന്നിലേക്ക് അവർ ചാടം എന്തിനാണ് സഖാവ് ഇങ്ങനെ കള്ളത്തരം പറയുന്നത് അല്ല ഇപ്പം കാര്യങ്ങൾ ഇപ്പം നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ആ നിമിഷം കൊണ്ട് ലോകം മുഴുവൻ കാണുകയാണ് പണ്ടത്തെ പോലെ നിങ്ങൾ പറയുന്ന ഒരു കള്ളവും ഇനി മുതൽ ചെലവാക്കില്ല ഇവിടെ അങ്ങനെ ലോകം മുഴുവൻ കണ്ട ഒരു കാര്യത്തെ മുഖ്യമന്ത്രി പറയുന്നു ഞാൻ കണ്ടിട്ടേയില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഞങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുകയല്ലേ ഞാനിങ്ങനെ മുന്നിലിരിക്കുക ബസിന്റെ മുന്നിലിരിക്കുകയല്ലേ അപ്പം ഞാൻ കാണണ്ടല്ലോ ആകെ സംഭവിച്ചതാണ് ഇവർ ബസ്സിന്റെ മുന്നിലേക്ക് ചാടുന്നു അങ്ങനെ ഒരു നരേഷൻ കൊണ്ടുവരിയാണ് അതായത് കരിങ്കുടി പ്രകടനം അല്ല ഇവർ നടത്തുന്നത് ഇവർ നടത്തുന്നത് ഒരു ആത്മാഹുതിയാണ് ഒരു ചാവേർ ആക്രമണമാണ് അങ്ങനെ ഈ നമുക്കങ്ങനെ ഉണ്ടല്ലോ ഈ കള്ളത്തരങ്ങൾ ആവർത്തി കള്ളത്തരം പറഞ്ഞാൽ ആ കള്ളത്തരം സത്യമാക്കി മാറ്റുക എന്ന് പറയുന്ന ഈ ആടിനെ പട്ടിയാക്കുകയും പട്ടിയെ പേപ്പട്ടിയാക്കുകയും ചെയ്യുന്ന ഒരു 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 വില കുറഞ്ഞ ഏറ്റവും അപഹാസ്യമായ ഒരു നറേഷൻ ഉണ്ടല്ലോ അതാണ് മുഖ്യമന്ത്രി പ്രയോഗിച്ചത് എന്നിട്ട് പറയുന്നു ഇത് രക്ഷാപ്രവർത്തനമാണ് അതുകൊണ്ട് ഇനി മുതൽ ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം നമ്മുടെ കുട്ടികളൊക്കെ നന്നായിട്ട് ചെയ്യണം ഇത് എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം ഇത് ആവർത്തിക്കണം ഇത് മാതൃകാ പ്രവർത്തനമാണ് എന്നൊക്കെ പറയുന്നതിന് പകരം രണ്ടേ രണ്ട് വാചകങ്ങൾ പറഞ്ഞാമായി പറഞ്ഞാൽ മതിയായിരുന്നു ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഇതൊന്നും ശരിയല്ല ഇതൊന്നും ആവർത്തിക്കരുത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ ഈ നവകേരള യാത്ര ഇന്ന് ഇന്ന് സംഭവിച്ച പോലെ എട്ടല്ല പതിനാറ് നിലയിൽ പൊട്ടിയതുപോലെ പൊട്ടില്ലായിരുന്നു ഒരു പരിധി വരെയെങ്കിലും ആൾക്കാർ ഇതിനോട് ഇതിനോട് ഒന്ന് സമരസപ്പെടുമായിരുന്നു ഇപ്പം അങ്ങനെയല്ല ഒരു മനുഷ്യൻ പോലും ഈ നവകേരള യാത്രയിൽ ഈ മുപ്പത്താറ് ദിവസത്തെ ഈ യാത്ര ഒരു നല്ല യാത്രയായിരുന്നു ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണം കിട്ടി എന്ന് വിശ്വസിക്കുന്ന ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ പോലും ഇന്ന് കേരളത്തിൽ ഉണ്ടാവില്ല പോട്ടെ ഞാൻ രാജ്യത്തിലേക്ക് മടങ്ങി വരാം രാജ്യൻ സഖാവ് പറയുന്നു ഈ അക്രമത്തിനുള്ള ഒരു ഒരു തരത്തിലുള്ള എന്താ പ്രോത്സാഹനവും മുഖ്യമന്ത്രി കൊടുത്തിട്ടില്ല ഒരു രക്ഷാപ്രവർത്തനം എന്ന് ഒരു തവണ മാത്രമേ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളൂ അതൊരു അക്രമണത്തിനുള്ള കോടായി നമ്മൾ കരുതരുത് മുഖ്യമന്ത്രി ഇങ്ങനെ അലക്കി വെളിപ്പിക്കുകയാണ് ഒരൊറ്റ തവണ മാത്രമേ ഈ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുള്ളൂ പോരേ ഒരു തവണ പറഞ്ഞ പോരെ ഈ രജനീകാന്തിൻ്റെ സിനിമയിൽ പറഞ്ഞ മാതിരി ഞാൻ ഒരു തവണ ചെന്നാൽ ഇത് നൂറ് തവണ അല്ലെങ്കിൽ ആയിരം തവണ പറഞ്ഞ മാതിരിയാണ് എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി ആ രീതിയിലാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് രക്ഷാപ്രവർത്തനമാണ് ഇത് മാതൃകാ പ്രവർത്തനമാണ് ഇത് തുടരണം എന്ന് പിന്നെ ഓരോ പ്രാവശ്യം മുഖ്യമന്ത്രി പറയേണ്ട കാര്യം മാത്രമല്ല ഈ മനുഷ്യൻ പിന്നെ പിന്നീടും ഇത് ആവർത്തിച്ചിട്ടുണ്ട് ഇത് രക്ഷാപ്രവർത്തനമാണ് ഇത് തുടരും ഞാനൊന്നും കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ രാജ്യൻ സഖാവ് പറയുന്നത് മുഖ്യമന്ത്രി അങ്ങനെയൊന്നല്ല പറഞ്ഞത് പ്രാവശ്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൂ എന്തിനാണ് സഖാവെ ഇങ്ങനെ അലക്കി വെളുപ്പിക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഈ വാഴ്ത്തുപാട്ടിൽ ഒന്നാം സ്ഥാനം നേടാനുള്ള ഗപ്പ് നേടാനുള്ള ഒരു ഒരു എന്താ പറയുക ഒരു ആവേശ മത്സരം ഇപ്പോൾ വാസവൻ സഖാവ് ഈ പറയുന്ന സജി ചെറിയാൻ പി രാജൻ ഈ തുടങ്ങിയ മൂന്ന് മന്ത്രിമാരാണ് ഇപ്പോൾ ഈ കേരളത്തിൽ മുഖ്യമന്ത്രിയോടുള്ള ഈ മുഖ്യമന്ത്രിക്കുള്ള ഈ വാഴ്ത്തുപാട്ടിൽ ഗപ്പ് നേടാനുള്ള മത്സരത്തിനിങ്ങനെ ഇഞ്ചോടിഞ്ച് പൊരുതി കൊണ്ടിരിക്കുന്നത് ഈ രാജൻ സഖാവിനൊരു കാര്യം പറയട്ടെ വാഴ്ത്തുപാട്ട് നടത്തുന്നതിന് പകരം ആ പി വി അൻവറിന്റെ പി വി അൻവർ കയ്യേറിയ മിച്ചഭൂമി അതെത്രയുണ്ട് എന്ന് തന്നെയെങ്കിലും ഒന്ന് അന്വേഷിക്കാൻ ഒന്ന് ഒന്ന് ശ്രമിക്കുക ഈ ഈ സോപ്പടൽ അല്ലെങ്കിൽ പതപ്പിക്കൽ ഈ ശ്രമത്തിനിടയിൽ അതിന് തന്നെ അങ് അങ്ങക്കൊന്ന് ശ്രമിക്കുക ആ കയ്യേറ്റ ഭൂമി എത്രയുണ്ട് എന്ന് ഒന്ന് എന്താ പറയാ ഒന്ന് കേരളീയ പൊതുസമൂഹത്തോട് പറയാൻ അത്രേ പറയുന്നുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അത്ര ആ ഒരു കാര്യമൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രിമാർ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഒരു പ്രശസ്തമായ വാചകമുണ്ട് അതിങ്ങനെയാണ് ഈ പ്രതിബദ്ധതയില്ലാത്ത ഒരാൾ അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ദുരന്തമായിരിക്കും സംഭവിക്കുക എന്നും ഈ അയാളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ ഈ വാഴ്ത്തുപാട്ടുകൾ അത് തുടരുകയും ചെയ്താൽ അതായത് സ്വന്തം കാര്യലാഭത്തിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരു ഭരണാധികാരിയെ പുകഴ്ത്താൻ വേണ്ടി തുടങ്ങിയാൽ അതൊരു നാടിൻ്റെ ശാപമായിരിക്കുമെന്നാണ് സന്തോഷ് ജോർജ് കുളങ്ങര ഒരിക്കൽ പറഞ്ഞത് ഏതായാലും ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം എല്ലാവർക്കും നന്ദി നമസ്കാരം